ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ നമ്മളെ ഫ്രണ്ട്സിനെ എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരു ഒത്തുകൂടൽ പരിപാടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ ഓൺ ദ വേ ആണ്, രാത്രിയാണ് പോകുന്നത്. പിന്നെ എല്ലാവരും ഒന്ന് ഫ്രീ ആകുന്ന ടൈം രാത്രി തന്നെയാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രാത്രിയൊക്കെ മാറ്റിയത്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വേറെയും നമ്മളെ ഫ്രണ്ട്സൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് മറ്റൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മളെ എല്ലാ ഫ്രണ്ട്സും ഒത്തു കൂടാറുള്ളത്. സാധാരണയായിട്ട് നമ്മളൊരു ഒന്ന് രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു മീറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഫ്രണ്ട് ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരു ഒന്നര വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ നാട്ടിൽ വരുന്നത്. അപ്പോൾ ആ ഫ്രണ്ടും കൂടി ആകുമ്പോൾ നമ്മൾ ഗ്യാങ് അങ്ങ് ഫില്ലാവും. അപ്പോൾ അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് വേറെ തന്നെയാണ്. നമ്മൾ നാല് പേരും കൂടിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര ആഘോഷമാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം സത്യം പറഞ്ഞാൽ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അത്രയും ലേറ്റായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. പക്ഷേ നമുക്ക് ടൈമൊന്നും ഒരു വിഷയമല്ല, നമ്മൾ ഏത് ടൈമിലും എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് നോ പ്രോബ്ലം. അപ്പോൾ നമ്മളിതാ വീട് എത്തിയിട്ടു. ഇതാണ് വീട്, ഇത് നമ്മളുടെ അഫ്സൽഖാൻ്റെ വീടാണ്, നമ്മളെ ഫ്രണ്ടിൻ്റെ തന്നെ. അപ്പോൾ നമ്മളിതാ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ ഇതാ അവിടെ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളാണ് ലേറ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൂടി ഒത്തു കൂടുമ്പോൾ ഒരു ആഘോഷം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഗ്യാങ് എങ്ങനെ ഉണ്ടായതെന്ന് ചോദിച്ചാൽ, ഇവർ നാല് പേരും ഒരേ നാട്ടിൽ ജനിച്ച് വളർന്ന, ഒരേ സ്കൂളിൽ പഠിച്ച് വളർന്നവരാണ്. അപ്പോൾ ഇവർ നല്ല ചങ്ക് ഫ്രണ്ട്സാണ് നാല് പേരും. അപ്പോൾ ഇവർ കല്യാണം കഴിച്ചപ്പോൾ നമ്മൾ വൈഫുമാരായിട്ട് നമ്മളും വന്നു. നമ്മൾ കൂടെ വന്നപ്പോൾ നമ്മൾ വലിയൊരു ഫാമിലിയായി, 8 പേരടങ്ങുന്ന വലിയൊരു ഫാമിലിയായി. എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ വരുന്ന സമയത്ത് നമ്മളിവിടെ വെച്ചിട്ടാണ് എല്ലാവരും മീറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് നമ്മളെ അഫ്സൽഖാൻ്റെ വീടാണ്, അതാണ് അഫ്സൽഖാൻ. അപ്പോൾ അഫ്സൽഖാൻ്റെ വൈഫ് അഫ്സ. ഇതാണ് കേട്ടോ നമ്മളിവിടുത്തെ ലിവിങ് റൂം. നല്ല അടിപൊളി വീടാണ്. വീടിനെ കുറിച്ച് പറയാൻ നിന്നാൽ ഈ വീഡിയോയിലൊന്നും ഒതുങ്ങൂല. അതുപോലെ ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ നമ്മളിതിൻ്റെ ഹോം ടൂർ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ഹോം ടൂർ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ വീടിൻ്റെ തന്നെ ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ എന്നെങ്കിലും ഞാനത് ചെയ്യും. അപ്പോൾ നമ്മളെന്താ പരിപാടി എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അതിന് ശേഷമാണ് ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ. അപ്പോൾ നമ്മളത് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് വടകരക്കാണ്. വടകര ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിൽ കയറി നല്ല ഫുഡൊക്കെ അടിച്ചിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് വടകരയുള്ള ഹോട്ടൽ രമ്യയിലാണ്. അപ്പോൾ വടകര അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടൽ തന്നെയാണ് രമ്യ ഹോട്ടൽ. അപ്പോൾ നമ്മളിപ്പോൾ അവിടെയാണ് പോകുന്നത്. നല്ല അടിപൊളി ഹോട്ടലാണ്. എക്സ്പെഷ്യലി ഇവിടുത്തെ ചിക്കൻ സൂപ്പറാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് ഫുഡൊക്കെ കഴിക്കാം. അത്യാവശ്യം നല്ല തിരക്കുള്ള ഹോട്ടലാണ്. അപ്പോൾ ഏതായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ. ഭയങ്കര തിരക്കാണ്. നമ്മൾ തന്നെ ഇവിടെ കുറേ സമയം നിൽക്കുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത്രയും തിരക്കുള്ളതും അത്രയും നല്ല അടിപൊളി ഹോട്ടലുമാണ്. അപ്പോൾ നമുക്ക് ഭാഗ്യത്തിന് ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ നമ്മളിതായതാണ് കേട്ടോ ഇവിടുത്തെ ചിക്കൻ കാല് സൂപ്പറാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. ഈ ഒരു ചിക്കൻ കാലും പൊറോട്ടയും കഴിക്കാനാണ് ഇവിടെ കൂടുതൽ പേരും വരുന്നത്. അപ്പോൾ നമ്മളും വന്നത് ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല പൊറോട്ടയും കൂടി ആകുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ആ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതെന്താ പരിപാടി എന്ന് വെച്ചാൽ, ഇതെല്ലാവരും ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്ന വേറൊന്നുമല്ല. നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ വണ്ടിയിൽ ഇരിക്കുമ്പോൾ ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മളോരോ എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ അന്താക്ഷരിയൊക്കെ കളിക്കാറുണ്ട്. അപ്പോൾ അതിൽ കുറേ ചീറ്റിങ്ങും കള്ളത്തരവും അടിയും പിടിയും ബഹളമൊക്കെ ഉണ്ടാവാറുണ്ട്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പക്ഷേ നമ്മൾ എന്തിനാണെങ്കിൽ നമ്മളെല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് എത്ര ലോങ്ങാണെങ്കിലും നമ്മളിതുപോലെ കളിച്ച് ചിരിച്ചങ്ങ് പോകാറാണ്.
അപ്പൊ അതിന്റെ ഒരു ബഹളാണ് കേട്ടോ കാണുന്നതൊക്കെ, വേറെ ഒന്നുമല്ല. അതുപോലെ മ്യൂസിക് കിട്ടാ വെച്ചിട്ട് മ്യൂസിക് അപ്പൊ ഇപ്പൊ ഏകദേശം നമ്മളിതാ വീട്ടിലെത്താറായിട്ടുണ്ട്. അപ്പൊ ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. ഇപ്പൊ ഇതെങ്ങനെയുണ്ട്, അടിപൊളിയായിക്കില്ലേ? ഇത് നമ്മൾ ചെറിയൊരു പൊട്ടിക്കൽ പരിപാടിയാണ്, അതുകൊണ്ട് ഇപ്പൊ പണി കിട്ടിയ ദിവസമൊക്കെ കേട്ടോ. മുറ്റം മുഴുവൻ അലങ്കോലാക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ രാവിലെ ആകുമ്പോൾ മുങ്ങും. അവൾ എണീക്കുന്നതിന് മുന്നേ മുങ്ങാനാണ് പരിപാടി, ഇല്ലെങ്കിൽ ഇതൊക്കെ അടിച്ചു വരച്ചിട്ടേ അവൾ ഓടിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഓരോ സന്തോഷങ്ങൾ, ചെറിയ ചെറിയ സന്തോഷങ്ങൾ. അപ്പോൾ എല്ലാവരും കൂടുമ്പം അത് തന്നെ വലിയൊരു സന്തോഷമാണ്. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ, നമ്മൾ വരുന്ന വഴിക്ക് ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വടകര എം ആർ എന്ന് നല്ല അടിപൊളിയൊരു ഹണി കേക്ക് വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്യുന്ന പരിപാടി ബാക്കിയുണ്ട്. അടിപൊളി സൂപ്പർ. അപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബോയ്സിന്റെ കലാപരിപാടിയാണ്. അവരിവിടെ ഇതാ വത്തക്കവളം കലക്കൽ പരിപാടിയിലാണുള്ളത്. നമ്മൾ വരുന്നേക്ക് ഒരു വത്തക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 12 മണിയായിട്ടുണ്ട് കേട്ടോ. 12 മണിക്കാണ് വത്തക്കവളം കുടിക്കാനുള്ള ആഗ്രഹം വന്നത്. Yeah.
നമ്മൾ അവസാനത്തെ ഐറ്റം ഗാനമേളയാണ് കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു മൂമെന്റ് ആണ് ഗാനമേള. അപ്പം നമ്മളെല്ലപ്പോൾ നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് നമ്മൾ ഇതുപോലെ ഒത്തുകൂടി കുറേ പാട്ടൊക്കെ പാടി ഫുള്ള് ജോലി അടിച്ചിട്ടാണ് കേട്ടോ കയ്യേറി. അപ്പം അങ്ങനെ നമ്മളെ കുട്ടിക്കലാശമൊക്കെ കഴിഞ്ഞു നമ്മളിത് എല്ലാവരും ഉറങ്ങാൻ പോവാണ്. എല്ലാവരും ഓരോരോ റൂമിൽ കയറി, നമ്മൾ ഈ റൂമിലാണിന്ന്. അപ്പം നമ്മളും ഉറങ്ങാൻ നോക്കട്ടെ, രാവിലെ എണീറ്റ് പോകണം. എന്താണെന്ന് വെച്ചാൽ രാവിലെ വെച്ചിൽക്ക ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ ഏർലി മോർണിംഗ് പോകണം. അങ്ങനെ ഇതാ രാവിലെ ആയിട്ടോ. അപ്പം നമ്മളിതാ പോവാൻ നോക്കുകയാണ്. രാവിലെ ഇപ്പോൾ ഒരു 6:30 ആ ഒരു ടൈമാണ്. അപ്പം നമുക്ക് കറക്റ്റ് 7 മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണം. എന്നാലാണ് 8:30 നമുക്ക് വീട്ടിലെത്തുള്ളൂ. അപ്പം നമ്മളിതാ ഇറങ്ങി, അവരാരും എണീറ്റിട്ടില്ല. അവർ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കമാണ്. അവർക്കാർക്കൊന്നും ഡ്യൂട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കമാണ്. അപ്പം നമുക്ക് ഫേസൽ കാക്ക് സൺഡേ മൺഡേയിലും ഒരേപോലെയാണ്, അതുകൊണ്ട് പിന്നെ നമ്മൾ പോയേ പറ്റുള്ളൂ. അപ്പം നൂനൂനൊക്കെ വിളിച്ച് എണീപ്പിച്ചു, നമ്മൾ പോകാൻ നോക്കുകയാണ്. അപ്പം നമ്മളേതായാലും ഇറങ്ങുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ മുറ്റത്തിൻ്റെ അവസ്ഥ കണ്ടോ. ഇന്നലെ പൊട്ടിക്കൽ പരിപാടിയാണ് ഈ കാണുന്നതൊക്കെ. ഇനിയിപ്പോൾ അവസ്ഥ എണീക്കുന്നതിൻ്റെ മുന്നേ മുങ്ങുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. അതുകൊണ്ട് നമ്മൾ നല്ല പൂവാണ്. അവൾ എണീറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പം ഏതായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കമാണ്. നമ്മൾ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല, യാത്രയൊന്നും പറഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ നല്ല ഉറക്കമാണ്, അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളേതായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ നല്ല രാവിലെയാണ്, ഒരു 6:30 7 മണി ഒക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പം നമ്മളെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പം നന്ന രാവിലെ നമ്മൾ സൂര്യനൊക്കെ ഒന്ന് ഉദിച്ച് വരുന്ന ഒരു ടൈമാണ് കേട്ടോ.
അപ്പോൾ ഗായ്സ് ഇൻഷാ അള്ളാ വീണ്ടും നല്ലൊരു വീഡിയോ ആയി തിരിച്ചു വരുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.